ദേശാഭിമാനിക്കെതിരെ മാനനഷ്ടത്തിന് മറിയക്കുട്ടി നടിമാലി കോടതിയെ സമീപിക്കും. പെൻഷൻ വിതരണത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലും ഹർജി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജെയ്സൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. നിയമപോരാട്ടവുമായി മറിയക്കുട്ടി രണ്ട് കോടതികളിലേക്കാണ് പോകുന്നത്. മാനനഷ്ടത്തിന് അടിമാലി കോടതിയിലും പെൻഷൻ കിട്ടണമെന്നാവശ്യപ്പെട്ട്, മറിയക്കുട്ടിയെ പോലെയുള്ള മറ്റാളുകൾക്കും പെൻഷൻ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട്, യാതൊരു തരത്തിലുള്ള തടസ്സവും പെൻഷന് ഉണ്ടാകരുത് എന്നാവശ്യപ്പെട്ട് അതിൽ കോടതി ഹൈക്കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയും സമീപിക്കും. ഇപ്പൊ തന്നെ പോകും അവിടെ. സമയം എത്ര സമയം എനിക്ക് പറയാൻ പറ്റിയല്ലോ. വണ്ടിയിൽ പോണല്ലേ, അതെല്ലാം തടസ്സം ഉണ്ടായല്ലോ. അതിന്റെ അനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. നിങ്ങളെ ഈ മറ്റേ മാനനഷ്ടത്തിനാണ് അടിമാലി കോടതി പോകുന്നത് അല്ലേ? അതെ, മാനനഷ്ടത്തിന്. അപ്പം ദേശാഭിമാനിക്കെതിരെയുള്ള സമരമാണ്. അല്ല, അവരിപ്പോ അവരിവിടെ വന്ന് എന്നെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നോ? എൻ്റെ വീട് കണ്ടോ? എൻ്റെ വസ്തു കണ്ടോ? എൻ്റെ മകളെ കണ്ടോ? അവർ പറയണ്ടേ? എനിക്ക് അവരെ ഒന്ന് കണ്ട് സംസാരിക്കാണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ അവർ കാണിച്ചു തരണം. അതെനിക്ക് ആവശ്യമുള്ള അവരാണ് മുഖ്യമായ ഇതിൻ്റെ ആള്. അവരാണ് തെളിയിച്ചു തരേണ്ടത്. ഇതെല്ലാം തെളിയിക്കട്ടവരാ. അവർ പറയട്ടെ, അവർക്ക് ഈ പണിക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഏ, അപ്പം ഈ കണ്ട ആൾക്കാർ ഒന്നുമില്ല. അവർക്കൊന്നും വരാൻ പാടില്ലായിരുന്നു. വരാൻ പാടില്ലായിരുന്നു. ഈ എന്തെങ്കിലും തോന്നിയോണം അങ്ങ് എഴുതി വിട്ടാൽ അവർ തലക്ക് നട്ടപ്പുറ വരും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്യാവോ? ഏ, അതുകൊണ്ട് സത്യം സത്യം പോലെ അങ്ങ് പോട്ടെ. പെൻഷൻ എല്ലാവർക്കും കൃത്യമായി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് അല്ലേ? എന്നെ പോലും ധാരാളം കിടപ്പുണ്ട്. കയ്യും കാലും ഇല്ല, കണ്ണും ഇല്ല, ഒന്നുമില്ല. വടിയെ നടക്കണം, പിന്നെ എടുത്ത് കുത്തി കൊണ്ടുപോകണവരുണ്ട്. പല രീതിയിലാണ് കിടങ്ങണേ. അവരെ എല്ലാവർക്കും വേണ്ടി ഇറക്കിയത്, എല്ലാവർക്കും വേണ്ടി. എന്നെ പല്ലല്ല മറ്റാരും. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി അഞ്ച് രാട്ടി പുറത്ത് വന്നത്. എനിക്ക് ഒരാൾക്കല്ല, എല്ലാവർക്കും. രണ്ടാമത്തെ ഹർജി സംസ്ഥാന സർക്കാരിനെതിരാണ്. അത് ഇല്ലെന്ന് അത് പിണറായി തീരുമാനിച്ചാൽ മതി. ഞങ്ങളെ ഇറക്കിയത് അത് അയാളാ അതിൻ്റെ ഉത്തരവാദിത്തം പറയേണ്ടത്, ഞാനല്ല. അത് പിണറായി പറയണം. ഈ കേന്ദ്രത്തിൽ കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കിട്ടണേ എന്നെ ചെയ്യണേ? അതും പറയണ്ടേ? നീന്തിക്കൊള്ളം നോക്കാൻ എല്ലാവരും അതിനകത്ത് ജനങ്ങളുടെ കൂടെ ഇത് ഒത്താശ വേണ്ടേ? ഈ ജനങ്ങളുടെ കൂടെ കറയാത് അയക്കാട്ട് സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ ആറാം മീതെ ഇരുണ്ട് കാറുണ്ട് അല്ലേ? 30 ലക്ഷത്തിന് എല്ലാത്തിൻ്റെ അതിൻ്റെ കൂടെ ഒരു 2 കോടിയുടെ ഈ ബസ്സും മേടിച്ച് അതിൽ കക്കൂസും കുളിമുറിയല്ല. ഞങ്ങൾക്കും ഇല്ല ഒരു ചെറിയ വണ്ടി വേണ്ടേ? ഇത് തന്നെ കഥനാവിലെ മേടിച്ച് തന്നെ ഇങ്ങനെ വിഴുങ്ങണേന്നാ? അതൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. അതൊക്കെ എനിക്ക് പറയണം, പറയണ്ടേ? കേരളത്തിൽ ഈ പിണറായി ഭരിക്കുന്നവിടം അയാൾ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യട്ടെ അല്ലേ? ഞങ്ങളും അയാളെ പോലെയുള്ള അയാൾ സർക്കാരുടെ കാശ് മേടിച്ചാണ് തൂയിക്കണത് അല്ലേ? അവരോടൊക്കെ എന്നാ പറഞ്ഞാൽ കയറിയിരിക്കണേ?